അല്ലാം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മഴക്കാലത്ത് നമുക്ക് കൂട് നിറയെ കോഴിക്കഞ്ഞുങ്ങളെ വളർത്താൻ പറ്റും ഏത് കാലാവസ്ഥയിലും നമ്മൾ കോഴിയെ നല്ല രീതിക്ക് നോക്കുകയാണെങ്കിൽ അവരെ നോക്കാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ അട വെച്ചിട്ടാണ് ഇവിടെ വിരിയിച്ചെടുക്കുന്നത് നമ്മൾ ഒരൊറ്റ പ്രാവശ്യം മിൻക് ബാറ്ററിൽ വിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ശൈലി എന്ന് പറഞ്ഞാൽ അട വെച്ച് വിരിച്ചെടുക്കുന്നതായിരുന്നു കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇനി നിങ്ങളുടെ കൂട് അതുപോലെ നിങ്ങൾ യുടെ കാലാവസ്ഥ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലൈറ്റോ അതുപോലെ ചൂടിന് എന്താണ് വേണ്ടത് നിങ്ങൾ ചെയ്ത് കൊടുക്കാം ഇപ്പം നെറ്റിൻ്റെ കൂടുകളാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ മറച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് നെറ്റിൻ്റെ കൂടുകളിലാണ് മഴക്കാലം കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും മറച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇൻകുബേറ്ററിൽ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ അടവെച്ച് വിരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതും നമ്മൾ അടയിരിക്കുന്നതും ഇൻകുബേറ്ററിൽ വിരിയ്ക്കുന്നതും വളരെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിഷ്ടം അടവെച്ച് വിരിയ്ക്കുന്ന തന്നെയാണ് നമ്മുടെ ഏകദേശം ും എട്ടും പത്തും കോഴിയും പന്ത്രണ്ട് കോഴികളൊക്കെ ഒരുമിച്ച് അടയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വിരിച്ചെടുക്കുന്നതാണ് നല്ലത് തോന്നുന്നത് ഇത് ഒരു ഒരുപാട് നമുക്ക് കെയർ കൊടുക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ കുറച്ച് നമുക്ക് അത്ര സെറ്റാവാത്ത പോലെ തോന്നി എൻ്റെ അഭിപ്രായം കേട്ടോ ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അതായിരിക്കും ഇഷ്ടം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം നമുക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെ നല്ല രീതിക്ക് വളർത്താം എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ കൂടെ ഇത് പറഞ്ഞു എന്ന് മാത്രം നമ്മൾ രണ്ട് രീതിയിൽ അടവെച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ ഒന്നുകൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ കോഴീൻ്റെ കൂടെ അട ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് കുറച്ചും ആരോഗ്യം കൂടുതൽ തോന്നുന്നുണ്ട് പിന്നെ നിങ്ങളിപ്പോൾ മഴക്കാലമാണ് നല്ല മഴയാണ് അപ്പോൾ ഒരു ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ ഇച്ചിരി വെയിൽ വരുമല്ലോ എന്തായാലും വെയിൽ വരുമല്ലോ വെയിൽ വരാതിരിക്കില്ല അപ്പോൾ ഇന്ന് നമുക്കിവിടെ കാലാവസ്ഥയിൽ കുറച്ച് വെയിലുണ്ട് ഇന്നും അഴമൂടാപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വെയിൽ വരുന്ന സമയത്ത് നമ്മുടെ കോഴി കോഴിക്കുഞ്ഞുങ്ങളെ കുറച്ച് നേരം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെയിലത്ത് വിടുകയാണെങ്കിൽ അവർക്ക് ഒന്നുകൂടെ ആരോഗ്യം ഉണ്ടാവും പിന്നെ നമ്മൾ കുഞ്ഞ് ജനിച്ച് ഒരു പതിനഞ്ചോ മുപ്പത് ദിവസം മാക്സിമം പതിനഞ്ച് ദിവസമെങ്കിൽ പ്രീ സ്റ്റാറ്റർ കൊടുക്കുക അതിനുശേഷം സ്റ്റാറ്റർ കൊടുക്കുക അതുപോലെ കോഴിക്കുള്ള വെള്ളങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ദിവസേനെ മാറ്റി കൂട്ടിൽ തീറ്റ ഉണ്ടാവണം പിന്നെ നമ്മൾ അട വെക്കുന്ന സമയത്ത് അതേപോലെ കോഴിക്ക് അട ഈ മഴക്കാലത്ത് അടവെക്കുന്ന സമയത്ത് അറക്കപ്പൊടിയല്ല നമ്മൾ ഇതോടെ ഫർണിച്ചർ ഒക്കെ ഉണ്ടാവുമ്പോൾ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക അതിനെ ചീളി എടുക്കുന്ന സമയത്ത് അതിനകത്തൊരു ഇങ്ങനെ എന്തോ ഒരു അതിനെ പറയാം അപ്പോൾ ഈ വിറകിൻ്റെ പൊടി നിങ്ങൾ ഈ കൂട്ടിൽ കാണില്ലേ അങ്ങനത്തെ പൊടികളാണ് ഇട്ടുകൊടുക്കുന്നതെങ്കിൽ മുട്ട വെച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ചൂട് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈക്കോല് വെച്ചു കൊടുക്കാം തുണി വെച്ച് കൊടുക്കാം പക്ഷേ തുണി വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട അതിൻ്റെ ഇടയിൽ പോയാൽ നമുക്കറിയില്ല വൈക്കോലും ഈ പൊടിയാണ് മണൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ വെച്ചു കൊടുക്കണ്ട എൻ്റെ അഭിപ്രായം കേട്ടോ അത് കാഷ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളമൊന്നെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ മണ മണലിന് ഒരു നനവുണ്ടാവും ും അപ്പം ഈ രണ്ട് സംഭവങ്ങളാണ് നമ്മളിവിടെ വെച്ചു കൊടുക്കുന്നുള്ളത് പിന്നെ കോഴിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് മുട്ട വെച്ചു കൊടുക്കുക ഒത്തിരി മുട്ടകൾ വെച്ചു കൊടുക്കാതിരിക്കുക പിന്നെ മുട്ട വെക്കുന്ന സമയത്തിൽ ഒറ്റസംഖ്യയായിട്ട് വെച്ചു കൊടുക്കുക അത് പ്രത്യേകിച്ച് അങ്ങനെ ചടങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ വിശ്വാസമൊന്നും അല്ല കേട്ടോ നമ്മുടെ കോഴിയുടെ ആകൃതി അനുസരിച്ചിട്ട് നമുക്ക് അടയിരിക്കുന്നതിൽ ഒറ്റ സംഖ്യ വെച്ച് മുട്ട വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ചിലര് മഞ്ഞൾ വെച്ചു കൊടുക്കും അത് നമ്മൾ ആൻറ്റിബയോട്ടിക്കിന് വേണ്ടിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് പ്രതിരോധ ശക്തി കൂട്ടാനുള്ളതാണ് അതും നല്ലതാണ് അതും വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുഞ്ഞ് വിരിയിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂട് മറച്ചു കൊടുക്കുക അതുപോലെ ലേറ്റ് വേണമെങ്കിൽ ലൈറ്റ് ഇട്ടുകൊടുക്കുക നല്ല തണു വേണമെങ്കിൽ ലൈറ്റ് ഇട്ടുകൊടുക്കുക അവരെ തീറ്റയുടെ കാര്യത്തിൽ നോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു മാസം നിങ്ങൾ നല്ല രീതിയിൽ കോഴിക്കുഞ്ഞുങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വിരിയിച്ച എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വാക്സിൻ എടുക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ വാക്സിൻ എടുക്കുകയാണെങ്കിൽ രോഗങ്ങൾ വരില്ല എന്നല്ല ഞാൻ പറയുന്നത് അസുഖങ്ങൾ വരും വന്നാലും പ്രതിരോധിക്കാനുള്ള ശക്തി അവർക്ക് കിട്ടും കാരണം നമ്മളൊരു ചെറിയൊരു ചുറ്റളവിലാണ് കോഴികളെ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വാക്സിൻ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കോഴിക്കുഞ്ഞുങ്ങളും കിട്ടും അപ്പോൾ ഇൻഷാ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് വീഡിയോസിൽ നോട്ടിഫേഷൻ കിട്ടും എൻഷാൽ അടുത്തൊരു വീഡിയോ ആയി കാണാം